ഒരു മീനുള്ള ചെറിയ മീനപ്പൊ കണ്ടായിരുന്നു, ഗോൾഡൻ ഫിഷിനെ. ആ മീൻ തിന്നിട്ടാണ് ഇത്. അയ്യാ തൗഫീഖിന് ബുദ്ധിയുണ്ട് ഗൈസ്. നമ്മുടെ ഇവിടെ ജില്ലാ കൃഷിത്തോട്ടത്തിലാണുള്ളത് നേരിമംഗലം. എല്ലാവരും ഇവിടെ വരണം, നമുക്ക് എല്ലാ ഇത് കയറി കാണാം. നമുക്ക് നശിപ്പിക്കാതിരിക്കും, ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. ഞാനും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ നമുക്ക് വരാൻ പറ്റുമെന്ന്. ഞാനും ഇവിടെ നെല്ലിമെങ്കിലും വരുമ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് പുറത്ത് നിന്ന് കണ്ടിട്ട് പോണ അന്ന്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് ഇവിടെ കയറാം, വിസിറ്റ് ചെയ്യാന്ന് അറിയുന്നു. വണ്ടി നമ്മുടെ ഈ സംഭവങ്ങൾ മറ്റേ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകില്ലേ ഒരു സ്ഥലത്തേക്ക്, അതിനുള്ള പാക്ക് ഡെലിവറി എന്ത് നമ്മുടെ ചെടികളെല്ലാം നടാനായിട്ട് ഇതിൽ കുന്നോടെ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഒരു ഇതിൽ പ്ലാക്ക് പാക്ക് പാക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മുടെ അങ്ങോട്ട് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നാണ്, ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ചെടികൾ നമുക്കിവിടെ കിട്ടും. ഇതെല്ലാം വിൽക്കാനായിട്ട് വെച്ചതാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനും തണലെന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ടൊരു സംഭവം ഇവിടെ ഉണ്ട്. ഇത് കൃഷിവകുപ്പിൻ്റെ ഒരു വണ്ടിയാണ്. അതായത് ഇരിക്കണ മുള കൊണ്ട് ഉണ്ടാക്കിയാണ് ഇവര്. ഇത് പഴയതാ, ഇത് പുതിയതാ. ണ്ടേ മരം വെട്ടിയിട്ടുണ്ടോ? മരം വെട്ടിയിട്ട് എന്തോ ഇതായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക്. അതിനും വേണമെങ്കിൽ ഇരിക്കാം. അപ്പം ഇതാണ് നമ്മുടെ, നമ്മളിപ്പോൾ ജസ്റ്റ് കയറി വന്നിട്ടുള്ളൊരു പോർഷനുള്ളൂ. ഇനിയും കുറേ ഉള്ളിലേക്കുണ്ട്. നമ്മൾ കാണാനായിട്ടാണെങ്കിൽ ഇത് 250 ഏക്കർ ഉണ്ടെന്ന് അന്ന് നമ്മുടെ കൃഷി ഓഫീസർ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. നമുക്ക് എന്തോരം പെർമിഷൻ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് നേരെ വരുമ്പോൾ ഈ കൃഷി വകുപ്പിൻ്റെ ഇതുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പറഞ്ഞോളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ പുള്ളി, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല, നമുക്കിവിടെ ആരെങ്കിലും ചോദിക്കാം.